ప్రైజ్ లార్డ్, హల్లెలూయ. వచన దీప్తి ശുശ്രൂഷയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ലോകചരിത്രം എടുത്താൽ സെൻ പോൾ എന്ന അധികായൻ തൻ്റെ ജീവിതം കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച വ്യക്തിയാണ്. ആ സെൻ പോള് ഗലാത്യാകൃതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊരിടത്തും മേന്മ ഭാവിക്കുവാൻ എനിക്കിടവരാതിരിക്കട്ടെ. വളരെ ശ്രദ്ധയോടുകൂടി ആ ഒരു വചനത്തെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കുവാൻ ഇടയാകാതിരിക്കട്ടെ എന്ന് സെൻറ്റ് പോൾ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അകത്ത് ഒരുക്കി വച്ചിരിക്കുന്ന വലിയൊരു ആത്മീയമായ അർത്ഥത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. സെൻറ്റ് പോള് 1 കൊരിന്ത്യൻസ് 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും എനിക്കറിയണ്ട. രണ്ട് കാര്യങ്ങൾ, യേശുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊരിടത്തും മേന്മ അവകാശപ്പെടുന്നില്ല സെൻറ്റ് പോള്. മറ്റൊരർത്ഥത്തിൽ യേശുവിൻ്റെ, അതും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുയേശുവിൻ്റെ, ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലല്ലാതെ മറ്റൊരിടത്തും മറ്റൊന്നും, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയണ്ട എന്ന തീരുമാനം. നമ്മുടെ ജീവിതം എടുത്താൽ യേശുവിന് നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ ക്രൂശിതനായ യേശുവിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എത്ര അധികമായ ഒരു വില നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ കഴിഞ്ഞ നാളിൽ ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന ആലപ്പുഴ സ്വദേശിയായ റോസ് എന്ന് പറയുന്ന പെൺകുട്ടി പെട്ടെന്നൊരു, എന്താ പറയുന്നത്, ശാരീരികമായ അസ്വസ്ഥത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. യാതൊരു വിധത്തിലുള്ള പനിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ശരീരത്ത് പ്രകടമല്ല. പക്ഷേ ആ പെൺകുട്ടിയുടെ ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് ക്രമാതീതമായി കുറയുകയാണ്. ഡോക്ടേഴ്സ് ഓരോ ദിവസവും ചെക്ക് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നതെന്ന് അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ ദിവസം ചെല്ലുംതോറും 6,000-ആയി 5,000-ആയി ഈ പെൺകുട്ടി വളരെയധികം പ്രതികൂലമായ കാലാവസ്ഥ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയുള്ള ഈ യാത്ര, ബന്ധുജനങ്ങളെല്ലാം നാട്ടിൽ വേദനയോടെ, എന്താ പറയുന്നത്, വിവരമറിയാൻ കാത്തിരിക്കുന്ന കുടുംബം, ഇതിൻ്റെ നടുവിൽ ഈ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രചോദനമേകി. മറ്റൊന്നും നമ്മൾ പ്രാർത്ഥിച്ചില്ല, കാൽവരിയിൽ യേശു ക്രിസ്തു ചിന്തിയ പരിശുദ്ധ രക്തവും കുരിശിലേറ്റെടുത്ത, അതായത് യേശുവിൻ്റെ കാൽവരിയാഗത്തിൻ്റെ യോഗ്യതയും ഏറ്റെടുത്ത് റോസ് എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 12 മണിക്കൂറിനുള്ളിൽ അതികഠിനമായ ബ്ലീഡിങ് സ്റ്റോപ്പാകുമെന്നും 24 മണിക്കൂറിനുള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഫോൺ വെച്ചു. ദിവസങ്ങൾ കടന്നുപോയി. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ യാതൊരുവിധ മാറ്റവും ഇല്ലാത്തൊരു സാഹചര്യം. വീണ്ടും ഈ പെൺകുട്ടിക്ക് വേണ്ടി കുരിശിൽ ചിന്തിയ യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, 6,000-ൽ നിന്നും 8,000-ൽ എത്തി, 8,000-ൽ നിന്നും 12,000-ൽ എത്തി, 12,000-ൽ നിന്നും 14,000-ൽ എത്തി. ഒരു 6 മണി സമയത്ത് 42,000-ആയി ആ പെൺകുട്ടിയുടെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് ഉയരുവാൻ കാരണമായി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അവരയക്കുകയുണ്ടായി. മറ്റൊന്നുമില്ല, യേശുവിൻ്റെ കുരിശിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു അനുഗ്രഹത്തെ ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുന്ന സമയത്ത് ദൈവം അത്ഭുതം ചെയ്യും. യേശുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടം എടുത്താൽ നമുക്കറിയാം, യേശുവിൻ്റെ അടുക്കൽ ഓടിക്കൂടിയ വലിയ ജനക്കൂട്ടമുണ്ട്, അല്ലെങ്കിൽ യേശുവിനെ അനുഗമിച്ച അനേക വ്യക്തികളുണ്ട്. നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ, യേശു ക്രിസ്തുവിനെ അനുഗമിച്ച രണ്ട് കാറ്റഗറിയെ നമുക്ക് ബൈബിളിൽ കാണുവാൻ പറ്റും. ഒന്ന്, വലിയ ജനക്കൂട്ടം യേശു ക്രിസ്തുവിൻ്റെ അരികിൽ കടന്നു വന്നതായി ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ എടുത്താൽ യേശു ക്രിസ്തുവിനെ അനുഗമിച്ച ശിഷ്യന്മാർ യേശു ക്രിസ്തുവിനെ അനുഗമിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, സെൻറ്റ് പോള് പറഞ്ഞു വെച്ചു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും എനിക്കറിയണ്ട എന്ന്.
വലിയ ജനക്കൂട്ടം യേശുക്രിസ്തുവിന്റെ പിന്നാലെ കടന്നുപോയി, ശിഷ്യന്മാർ യേശുക്രിസ്തുവിന്റെ പിന്നാലെ കടന്നുപോയി. എന്ന് വെച്ചാൽ എല്ലാവരും യേശുവിനെ അനുഗമിച്ചു. ഇവിടെ എൻ്റെ ഒരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ എവിടെയാണ്? നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നവരാണ്, പക്ഷേ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുക? ഈ ജനക്കൂട്ടത്തിൻ്റെ ഒപ്പമാണോ, ശിഷ്യന്മാരുടെ ഒപ്പമാണോ? ബൈബിൾ എടുത്തു നോക്കിയാൽ യോഹന്നാന്റെ സുവിശേഷം 2:2 ഇങ്ങനെ പറയുന്നുണ്ട്, വലിയ ഒരു ജനക്കൂട്ടം യേശു ക്രിസ്തുവിനെ അനുഗമിച്ചു. കാരണം എന്താണ്? യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ കണ്ടതുകൊണ്ട് വലിയ ജനക്കൂട്ടം യേശുവിനെ അനുഗമിച്ചതായി ബൈബിൾ വ്യക്തമാക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 4:25 ഇങ്ങനെ പറയുന്നു, ഗലീലി, ദെക്കപ്പൊലീസ്, ജോർദാന്റെ മറുകര, യൂദയ, ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നൊക്കെ വലിയ ജനക്കൂട്ടം യേശുവിനെ അനുഗമിച്ചുവെന്ന്. വീണ്ടും എടുത്താൽ മത്തായിയുടെ സുവിശേഷം 13:2 വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ അടുത്ത് വന്നതായി നമ്മൾ കാണുകയാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 15:30 എടുത്താൽ കുരുടര്, മുടന്തര്, വികലാംഗര്, അന്ധര്, ഊമര്, അങ്ങനെ രോഗികളായ നിരവധി പേരെ യേശുക്രിസ്തുവിന്റെ അടികളിലേക്ക് വലിയ ജനക്കൂട്ടം കൊണ്ടുവരികയാണ്. യേശു ഇവരെയെല്ലാം സൗഖ്യമാക്കുന്നുണ്ട്, യേശു ഇവർക്കെല്ലാം എന്താ പറയുന്നത്, വിടുതൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ യേശു യഥാർത്ഥത്തിൽ ഈ ജനത്തിൻ്റെ മുമ്പിൽ ഈ സൗഖ്യവും വിടുതലും ഒക്കെ നടക്കുന്ന സമയത്തും യേശു അവരോട് സുവിശേഷമാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ദൈവരാജ്യത്തെക്കുറിച്ച് യേശു പഠിപ്പിച്ചു. ദൈവരാജ്യത്തെക്കുറിച്ച് യേശു പഠിപ്പിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6:27 വചനം ഇങ്ങനെ പറയുന്നു, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ, അനശ്വരമായ അപ്പത്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. യേശുവിൻ്റെ മേൽ പിതാവായ ദൈവം ഒരു അംഗീകാര മുദ്ര വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനശ്വരമായ അപ്പത്തിനു വേണ്ടി, അതായത് ഈ ലോകത്തിലുള്ള നശിച്ചു പോകുന്ന ഒന്നിലേക്കും നിങ്ങളുടെ ശ്രദ്ധ കടന്നു പോകരുത്, നശ്വരമായ അപ്പത്തിനു വേണ്ടിയല്ല, പിന്നെയോ അനശ്വരമായ അപ്പത്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കണമെന്ന് യേശു ജനക്കൂട്ടത്തോട് പറയുകയുണ്ട്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 5 എടുത്താൽ, സുവിശേഷ ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ മലയിലെ പ്രസംഗം ആ സമയത്ത് പറയുന്നു, മത്തായിയുടെ സുവിശേഷം 5:3 ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാ. വീണ്ടും അതിൻ്റെ താഴേക്ക് നമ്മൾ വായിച്ചു പോയാൽ കാണുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തെക്കുറിച്ച് മാത്രമാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. അത് യേശുവിൻ്റെ 33.5 കാലഘട്ടത്തിൻ്റെ നടുവിൽ മരണത്തിനു മുമ്പും മരണത്തിന് ശേഷവും യേശുക്രിസ്തു ഒന്നിനെക്കുറിച്ച് മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ, അത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1:3 എടുത്താൽ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു 40 ഈ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഞാൻ ജീവിക്കുന്ന ദൈവമാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് നടന്നു നീങ്ങുമ്പോഴും ദൈവരാജ്യത്തെക്കുറിച്ച് മാത്രമാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ദൈവരാജ്യത്തെക്കുറിച്ച് യേശുക്രിസ്തു പഠിപ്പിക്കുകയും കടന്നു പോകുന്ന വലിയ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുമ്പോഴും ഈ ഒരു ജനത്തിൻ്റെ നടുവിലുണ്ടായ ഒരു മനോഭാവം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 6:60 വചനം ഇങ്ങനെ പറയുന്നു, ഇത് ഈ വചനം അതികഠിനമാണ്, ഇതെങ്ങനെയാണ് അനുസരിക്കാൻ പറ്റുക? ബൈബിള് പറയുന്നു വളരെ കൃത്യമായി, ഇത് കഠിനമാണ്, ഇത് ശ്രവിക്കുവാൻ ആർക്ക് പറ്റുമെന്ന്. പ്രിയപ്പെട്ടവരെ, വീണ്ടും 66 യോഹന്നാന്റെ സുവിശേഷം 6:66 എടുക്കുമ്പോൾ അനേകര് യേശുക്രിസ്തുവിനെ വിട്ടുപോയതായും പിന്നീട് ഒരിക്കലും അവർ കടന്നു വന്നില്ല എന്നും ബൈബിള് വ്യക്തമാക്കുകയാണ്. 70 എത്തുമ്പം, ആ യോഹന്നാന്റെ സുവിശേഷം 6:70 എത്തുമ്പം 12 മാത്രമാണ് യേശു തിരഞ്ഞെടുത്തതെന്ന് നമ്മൾ ബൈബിളിലൂടെ കാണുകയാണ്. ഇനി നിങ്ങൾ പറയണം, നിങ്ങൾ ഈ ജനക്കൂട്ടത്തിൻ്റെ ഒപ്പമാണോ, ഈ ശിഷ്യന്മാരുടെ ഒപ്പമാണോ? നമ്മളിതിൻ്റെ ഉത്തരം കണ്ടെത്തണം. ഒരു കാര്യം മനസ്സിലാക്കുക, യേശു എല്ലാവരെയും വിളിച്ചു, ഒരാളെ പോലും യേശു മാറ്റിവെച്ചില്ല, പ്രത്യേകമായ പരിഗണന കൊടുത്ത് ആരെയും യേശു വിളിച്ചില്ല. പക്ഷേ വിളി ഏറ്റെടുത്തവരെല്ലാം ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വന്നു. യേശു എല്ലാവരെയും വിളിച്ചു,
പക്ഷെ പ്രതികരിച്ചവര് വളരെ കുറവായിപ്പോയി. യേശു എല്ലാവരെയും വിളിച്ചു, പക്ഷെ ആ വിളിക്ക് അനുസൃതമായി പ്രതികരിച്ചവര് വളരെ കുറവായിപ്പോയി. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വിളി സ്വീകരിക്കണമോ ഈ ലോകത്തിൻ്റെ വിളി സ്വീകരിക്കണമോ നിങ്ങൾക്ക് തീരുമാനിക്കാം. സെൻറ് പോൾ അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് വളരെ വ്യക്തമായി ഒരു സത്യം അറിഞ്ഞ സെൻറ് പോൾ പറഞ്ഞു, എനിക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയണ്ടായെന്ന്. നമ്മുടെ ജീവിതത്തിൽ ഈ ക്രൂശിക്കപ്പെട്ട, നമുക്കായി മരിച്ച, നമുക്കായി ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ചിന്തയുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ ഭൗമികമായ കാലഘട്ടത്തിലെ ജീവിതം എടുത്താൽ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ യേശു തിടുക്കമുള്ളവനായിരുന്നു. ഒരിക്കൽ പോലും പിതാവിൻ്റെ ഇഷ്ടത്തിന് എതിരായി, അല്ലെങ്കിൽ യേശു ക്രിസ്തു ഒരിക്കൽ പോലും തൻ്റെ ഭൗമികമായ കാലഘട്ടത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് അനശ്വരമായ അപ്പത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക? ഈ ഒരു സമയം ഒരു വചനം പത്രോസ് ലിഖ എഴുതിയ, അതായത് 1 പത്രോസ് 1:4 നമ്മുടെ ശ്രദ്ധയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുകയാണ്. ആ വചനം എങ്ങനെയാണ് പറയുക? അവിടുന്ന് തൻ്റെ കാരുണ്യതരകത്താൽ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തുസൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്ക് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ, യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം, യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനം, ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു പോയാൽ പത്രോസ് ലേഖ ഇങ്ങനെ പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി ഒരു പ്രത്യേക അവകാശത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. സജീവമായ പ്രത്യാശയിലേക്ക്, നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തുസൂക്ഷിക്കപ്പെട്ട ഒരവകാശം. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് ബൈബിൾ പറയുക, അത് അക്ഷയമാണ്, കളങ്കരഹിതമാണ്, ഒളിമങ്ങാത്തതാണ്. എന്ന് വെച്ചാൽ അക്ഷയം എന്ന് പറഞ്ഞാൽ ക്ഷയമില്ലാത്ത, വാടിപ്പോകാത്ത, നശിച്ചു പോകാത്ത ഒരു വലിയ അവകാശം, മാലിന്യമില്ലാത്ത, അതായത് കളങ്കരഹിതമായ ഒരവകാശം. വീണ്ടും പറയുന്നു, ഒളിമങ്ങാത്തതുമായ അവകാശമെന്ന്. നിത്യജീവന്റെ ഒരു സ്വപ്നത്തെ നമ്മുടെ ഉള്ളിലേക്ക് പത്രോസ് ലേഖ ഇട്ടു തരികയാണ്. അതിൻ്റെ ഒരു മറുവശമെന്ന് പറയുന്നത് യേശുവിൻ്റെ കുരിശുമരണവും യേശുവിൻ്റെ ഉത്ഥാനവുമാണ്. അതിലൂടെയാണ് ദൈവം നമുക്കായി ഈ വലിയ അനുഗ്രഹത്തെ ഒളിപ്പിച്ചു വച്ചിരിക്കുക. ഈ അവകാശം ആർക്കാണ് ലഭിക്കുക? ഇത് അക്ഷയമാണ്, ഒരിക്കലും ക്ഷയിക്കാത്തതാണ്, ഒരിക്കലും മാറ്റമില്ലാത്തതാണ്, ഇത് നിത്യമാണ്, ഇത് കളങ്കരഹിതമായ ജീവിതം ഈ ലോകത്തിൽ നയിക്കുന്നവർക്ക് മാത്രമാണ് ഇത് ലഭിക്കുക. കാരണം സെൻറ് പോള് എഫസോസുകാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. സഭ എങ്ങനെയായിരിക്കണമെന്ന് വളരെ കൃത്യമായി സെൻറ് പോള് പഠിപ്പിക്കുന്ന ഒരു സമയത്ത് 5-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം എഫസോസിൻ്റെ ലേഖനം ഇങ്ങനെ പറയുന്നു, കറയോ ചുളിവോ മറ്റ് കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയായിരിക്കുന്നതിനും വേണ്ടിയാണ്. ഇത് സഭയെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും വളരെ വ്യക്തമായി നമുക്കറിയാം, കളങ്കരഹിതമായ ഒരു ജീവിതം, മാലിന്യമില്ലാത്ത ഒരു ജീവിതം, കറയോ ചുളിവോ ഇല്ലാത്ത ഒരു കളങ്കരഹിതമായ ഒരു ജീവിതം ആർക്കുണ്ടോ അവർക്കാണ് ഈ അവകാശം ദൈവം കാത്തുസൂക്ഷിച്ചിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ നിയമമുണ്ട്, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കരുത് എന്ന് വളരെ കൃത്യമായി നിയമമുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിക്കരുതെന്ന് നിയമമുണ്ട്. അല്ലെങ്കിൽ ഒരു കൊലപാതകം ചെയ്യുക എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ നിയമത്തിൽ അത് തെറ്റായതുകൊണ്ടും, നിയമത്തിൽ കൊലപാതകം ചെയ്യുന്ന വ്യക്തിക്ക് ജയിൽ ശിക്ഷ ഉറപ്പായതുകൊണ്ട് ഒരിക്കൽ പോലും ആ ഒരു തെറ്റ് അറിഞ്ഞുകൊണ്ടൊരു വ്യക്തി ചെയ്യുകയില്ല. കാരണം നിയമവ്യവസ്ഥയെ ഭയമുള്ളത് കൊണ്ട് ഒരിക്കൽ പോലും അങ്ങനെയുള്ള ഒരു തെറ്റിലേക്ക് കടന്നു പോവുകയില്ല. എന്നാൽ ആത്മീയമായ ചില നിയമങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. അതിൽ 1 യോഹന്നാൻ 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സഹോദരനെ
വെറുക്കുന്നവൻ കൊലപാതകിയാണ്, അവന് നിത്യജീവനില്ല. പക്ഷേ സഹോദരനെയോ സഹോദരിയെയോ അല്ലെങ്കിൽ ആ ഒരു മേഖലകളിൽ വെറുപ്പോടുകൂടി ജീവിക്കുന്ന എത്രയോ പേര് നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ബൈബിള് പറയുന്നു അങ്ങനെയുള്ള വ്യക്തി കൊലപാതകിയാണ്, അവർക്ക് നിത്യജീവൻ ഇല്ല. എന്നാൽ ഒരാൾ പോലും അങ്ങനെ ശിക്ഷിക്കപ്പെട്ടതായോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യമോ നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അതിനൊരു ഭയം അല്ലെങ്കിൽ അതിന് വേണ്ടുന്നതായ ഒരു റെവറൻസ് കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുമറിയാതെയും ഈ ഒരു തെറ്റിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. രാജ്യത്തിൻ്റെ നിയമമുണ്ട്, ദൈവരാജ്യത്തിൻ്റെ നിയമമുണ്ട്, നമ്മളിൽ ഈ ഭൗമികമായ നിയമമുണ്ട്, ആത്മീയമായ നിയമമുണ്ട്. ഈ രണ്ട് നിയമങ്ങളിലും എന്താ പറയുന്നത്, ഒരു ഒരു അനുസരിക്കാതെ കടന്നു പോകുന്ന ഒത്തിരിയേറെ വ്യക്തിത്വങ്ങളെ നമുക്ക് കാണുവാൻ പറ്റും. അതുകൊണ്ട് ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സമയം വീണ്ടും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ എവിടെയാണ്? ഈ ജനക്കൂട്ടത്തിന്റെ ഒപ്പമാണോ അതോ ശിഷ്യന്മാരുടെ ഒപ്പമാണോ? ഒന്ന് വിചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും തൻ്റെ സുവിശേഷം എത്തിക്കണമെന്നുള്ള ഉത്തരവാദിത്വം അവരിൽ കൊടുക്കുമ്പോഴും ദൈവത്തോടൊപ്പം, അതായത് യേശു ക്രിസ്തുവിനോടൊപ്പം അവരായിരിക്കണമെന്ന് യേശു ആഗ്രഹിക്കുകയാണ്. അതായത് ദൈവ സാന്നിധ്യത്തിൽ അവരൊരുമിച്ചിരിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ സ്വർഗം പറയുന്നുണ്ട്, ഇമ്മാനുവേൽ എന്നവന് പേർ വിളിക്കണം. എന്താണ് ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം? ദൈവം നമ്മോട് കൂടെ. അതായത് നമ്മോട് കൂടെ ആയിരിക്കുവാൻ ഒരു ദൈവം സ്വർഗം വിട്ട് താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തോട് ചേർന്നിരിക്കണം, ആ ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. ഈ ലോകമെടുത്താൽ എല്ലാ സ്ഥലങ്ങളിലും, അതായത് ഇവിടെ ഇന്ന് പകലാണെങ്കിൽ അമേരിക്കയിൽ ഇപ്പോൾ രാത്രിയാണ്, പക്ഷേ രാജ്യങ്ങൾ 196 മേളിൽ അധികം രാജ്യങ്ങൾ ഈ ലോകത്തുണ്ടെങ്കിലും പല സമയക്രമങ്ങൾ ഉണ്ടെങ്കിലും 24 മണിക്കൂറാണ് എല്ലാ രാജ്യങ്ങളിലും ദൈവം എല്ലാവർക്കും ഒരുക്കി വെച്ചിരിക്കുക ഒരു ദിവസത്തിൽ. അത് അമേരിക്ക ആയാലും ഇന്ത്യ ആയാലും ഏത് രാജ്യമെടുത്താലും 24 മണിക്കൂറാണ്. പക്ഷേ ഈ രാജ്യങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് താലന്തുകൾ ദൈവം കൊടുത്തിരിക്കുന്നതിൽ വ്യത്യസ്തതയുണ്ടാകാം, പക്ഷേ സമയത്തിനൊരിക്കലും മാറ്റമില്ല. അത് 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഈ 24 മണിക്കൂർ സമയത്ത് നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ എത്ര സമയമാണ് നമ്മൾ എടുക്കുക? നമ്മൾ ദൈവത്തോടു കൂടെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോക ചരിത്രത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ശരീരം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഈ ലോകവുമായുള്ള കാര്യങ്ങൾ ബന്ധപ്പെടുവാനാണ്. എന്നാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മാവ് സ്വർഗീയമായ ആത്മീയ മേഖലകളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനാണ്. ശരീരം ഭൗമികമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ആത്മാവ് ആത്മീയമായ കാര്യങ്ങൾ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യൻസ് 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ബൈബിള് പറയുന്നു, ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവുമായി നമ്മുടെ ആത്മാവ് ചേരണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ആത്മാവ് ദൈവവുമായി ബന്ധമില്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ മനസ്സറിയുവാനോ ദൈവത്തിൻ്റെ ആ ചിന്തകളിലൂടെ നമുക്ക് കടന്നു പോകാനോ സാധിക്കുകയില്ല. അങ്ങനെ വന്നാൽ നമ്മൾ ഈ ഭൗമികതയിൽ മാത്രമായിരിക്കും നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, പക്ഷെ ആരും യേശുവിനെ സ്വീകരിച്ചില്ല. സ്വീകരിക്കേണ്ട ദൈവജനം യേശുവിനെ തിരസ്കരിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവൻ ലോകത്തിലായിരുന്നു, അവനിലൂടെ ലോകം സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. ശ്രദ്ധിച്ചോണം, വീണ്ടും ബൈബിള് പറയുന്നു, അവൻ സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് കടന്നു വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. യേശു ഭൂമിയിലേക്ക് കടന്നു വന്നതിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് തിരിച്ചറിഞ്ഞ സെൻ്റ് പോൾ ആണ് പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും എനിക്കറിയണ്ട, ക്രൂസിലല്ലാതെ മറ്റൊരു മേന്മയും എനിക്കില്ല. ഇത് പറയുന്ന വ്യക്തി യേശുവിനെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് അത് പറയുക. ഈ ലോകം യേശുവിനെ സ്വീകരിച്ചില്ല, സ്വീകരിക്കേണ്ടവർ യേശുവിനെ തിരസ്കരിച്ചു.
പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ലോകം യേശുവിനെ തിരസ്കരിച്ചാലും പിതാവായ ദൈവം യേശുവിനെ മാനിച്ചു. പിതാവായ ദൈവം യേശുവിനെ മാനിച്ചു. നമ്മുടെ ജീവിതത്തിലും നമ്മളെ പലരും തകർത്തേക്കാം, നമ്മളെ പലരും അപമാനിച്ചേക്കാം, നമ്മളെ വേദനിപ്പിച്ചേക്കാം, നമ്മളെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചേക്കാം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമുക്ക് ഈ ലോകത്തിന്റെ മാനമല്ല വേണ്ടുന്നത്. യേശുവിനെ തിരസ്കരിച്ച ഈ ലോകം നമ്മളെയും തിരസ്കരിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. യേശുവിനെ ദൈവം അങ്ങ് ഉയർത്തി. ഫിലിപ്പി ലേഖനം 2 പറയുന്നു, ദൈവം അവനെ അത്യധികം ഉയർത്തി, സകല മുട്ടും അവന്റെ മുമ്പിൽ മടങ്ങുന്നതിന്, അത് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും അവന്റെ മുമ്പിൽ മടങ്ങിയേ മതിയാകൂ. എല്ലാ നാവും ഏറ്റുപാടണം, യേശു ക്രിസ്തു മാത്രമാണ് ഏക കർത്താവെന്ന്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഓർക്കുക, 3 നമ്മൾ കാണുന്നു കൂടെ നടക്കാൻ ആഗ്രഹിച്ച ദൈവം. പുറപ്പാടില് ഇങ്ങനെയാണ് പറയുക, നിങ്ങളുടെ കൂടെ വസിക്കുവാൻ എനിക്ക് വേണ്ടി ഒരു കൂടാരം നിങ്ങൾ പണിയണം. ഒരിക്കൽ പോലും മനുഷ്യന്റെ ആ സ്നേഹത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഒരിക്കലും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് പറയുന്നത്? നിങ്ങളുടെ കൂടെ വസിക്കുവാൻ എനിക്ക് ഒരു കൂടാരം നിങ്ങൾ പണിയണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒരിക്കൽ പോലും ആ ഒരു സ്നേഹബന്ധത്തിൽ നിന്നും മാറി നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പുറപ്പാട് 33 നമ്മൾ കാണുമ്പോൾ, സീനായ് മല, ആ സീനായി വിട്ട് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് പോകുവാൻ ദൈവം മോശയോട് കൽപ്പിക്കുകയാണ്. ദൈവം മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഈജിപ്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന ജനം, ആ ജനത്തെയും കൊണ്ട് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക്, എന്ന് വെച്ചാൽ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ വാഗ്ദാന ദേശത്തേക്ക് നിങ്ങൾ കടന്നു പോകുവാൻ ദൈവം അവരോട് പറയുകയാണ്. ഈ സമയത്ത് ദൈവം പറഞ്ഞു, നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പായി ഞാൻ ഒരു ദൂതനെ അയക്കുന്നുണ്ട്. അപ്പം മോശയ്ക്ക് മനസ്സിലായി ദൈവം കൂടെ വരുന്നില്ല. അപ്പൊ ദൈവം പറഞ്ഞു, ഞാൻ കൂടെ വന്നാൽ നിങ്ങളുടെ ദുശ്ശാഢ്യം നിമിത്തം നിങ്ങളെ ആ പോകുന്ന വഴിയിൽ വെച്ച് തന്നെ ഞാൻ നശിപ്പിക്കും, അതുകൊണ്ട് ഞാൻ കൂടെ വരുന്നില്ല. ഈ സമയം പുറപ്പാട് 33:15 മോശ പറയുന്നൊരു വാക്യമുണ്ട്, അല്ലയോ ദൈവമേ, നീ കൂടെ വരുന്നില്ല എങ്കിൽ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് ഞങ്ങളെ അയക്കരുത്. നീ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത്. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത പാലും തേനുമൊഴുകുന്ന കനാൻ ദേശത്തേക്കാൾ ദൈവമേ, നിന്റെ സാന്നിധ്യമുള്ള ഈ മരുഭൂമിയാണ് എനിക്കിഷ്ടമെന്ന് തിരിച്ചറിഞ്ഞ മോശ പറഞ്ഞു, ഞങ്ങളെ അയക്കരുത്. റോമാലേഖനം 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റുന്നു. അതിൻ്റെ അടുത്ത വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. റോമാലേഖനം 8:29 ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കുവാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. വളരെ കൃത്യമാണ്, മുൻകൂട്ടി അറിഞ്ഞവരെ, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തിലേക്ക് ദൈവം എന്ത് ചെയ്തു? പുത്രന്റെ സാദൃശ്യത്തിലേക്ക് അവരെ ചേർത്ത് നിർത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുക. ഉൽപ്പത്തിയിൽ നമ്മൾ കണ്ടു, 1:26-27 ദൈവം അരുളി ചെയ്യുകയാണ്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവത്തിൻ്റെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം പാപത്തിലൂടെ ആ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടമായ ജനത്തെ, മനുഷ്യനെ വീണ്ടും തിരികെ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചു. കാൽവരിയിൽ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ ആദ്യത്തെ ആദത്തിന് പറ്റിയ തെറ്റ് മാറ്റിവെക്കുവാൻ രണ്ടാമത്തെ ആദമായ യേശുക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്ന് കുരിശുമരണം ഏറ്റെടുത്ത് സ്വർഗാരോഹണം ചെയ്ത് കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കുരിശുമരണത്തിൽ, യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ആ കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും വിശ്വസിച്ചേറ്റു പറയുന്ന എല്ലാ വ്യക്തികളും തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപപ്പെടുകയാണ്. 1 തിമോത്തി 2 അതിൻ്റെ 4 എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യമറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ,
ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ ഒരുവനെയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചനമൂല്യമായി നൽകി. അവൻ യഥാകാലം നൽകപ്പെട്ട ഒരു സാക്ഷ്യവുമായിരുന്നു. എന്ന് വെച്ചാൽ ദൈവത്തോടുള്ള ആ ഒരു ദൈവമായിട്ടുള്ള അടുപ്പം, ആ ചേർന്നുള്ള സാന്നിധ്യം മനുഷ്യന് നഷ്ടമായപ്പോൾ സ്വർഗം യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു. പിന്നെ പറയുകയാണ്, ആ പുത്രന്റെ സാദൃശ്യത്തിലേക്ക് നമ്മളെ ചേർത്ത് വെക്കുക എന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. റോമാലേഖനം 8:29 അതാ പറയുക, പുത്രന്റെ സാദൃശ്യത്തിലേക്ക്. മുൻകൂട്ടി വിളിച്ചവരെ, അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കി. എന്ന് വെച്ചാൽ ഉൽപ്പത്തിയില് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച ആ ഒരു സാഹചര്യത്തെ പാപത്തിലൂടെ സാത്താൻ മോഷ്ടിച്ചു കൊണ്ടുപോയപ്പം ക്രിസ്തുവിന്റെ കുരിശുമരണത്തിലൂടെ അത് തിരികെ തന്നു. ആരെല്ലാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ അവരെല്ലാം പുത്രന്റെ സാദൃശ്യത്തിലേക്ക് ദൈവം ചേർത്ത് വെച്ചു. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏകമധ്യസ്ഥൻ, അത് മനുഷ്യനായ യേശു ക്രിസ്തു എന്ന് സെന്റ് പോൾ വ്യക്തമാക്കുന്നു. നമുക്കിനി ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ, എന്ന് വെച്ചാൽ പുത്രന്റെ സാദൃശ്യത്തിലൂടെ മാത്രമേ ദൈവമായിട്ടുള്ള ബന്ധം എടുക്കൂ. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ ആ കാൽവരിയാഗമാണ് നമ്മളെ അനുരൂപരാക്കുക ദൈവത്തിന്റെ സാദൃശ്യത്തിലേക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പുത്രന്റെ സാദൃശ്യം ഏറ്റെടുക്കുക, അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം. നിത്യജീവനിൽ എത്തുവാൻ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ, വഴിയും സത്യവും ഞാനാണെന്ന് അരുളി ചെയ്ത ആ വചനത്തെ നെഞ്ചിലേറ്റെടുത്തുകൊണ്ട് നമുക്കൊന്ന് കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈ വചനത്തിൻ്റെ വലിയ സാന്നിധ്യം, യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ആഴം, പുത്രൻ്റെ സാദൃശ്യത്തിലേക്ക് സകല മനുഷ്യരെയും അനുരൂപരാക്കുവാൻ കർത്താവേ നിന്റെ പദ്ധതിയിലൂടെ കാൽവരിയിൽ യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ സാധ്യമാക്കിയ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. സകല അനുഗ്രഹത്തിൻ്റെയും നീർച്ചാലായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ സകലതും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ.